ലോകമാകെ അറിയപ്പെടുന്ന ആറന്മുളയുടെ പാരമ്പര്യ കലയും അനുഷ്ഠാനവും നിലനിർത്തേണ്ടത് വരും തലമുറയ്ക്ക് വലിയ ബാധ്യതയായി മാറുമോ അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിനെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാകും അത് വള്ളംകളി അടുത്തുവരുന്ന ദിവസങ്ങളിൽ തട്ടിക്കൂട്ടി ഒരുക്കങ്ങൾ നടത്തുന്ന പതിവ് ശൈലി തുടരുകയാണ് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഒരു തവണ കൂടി ഓർമ്മിപ്പിക്കട്ടെ കാരണം കാര്യങ്ങൾ പോകുന്നത് ആ കൈവിട്ട വഴിക്കാണ് ജലമേളയുടെ ഓരോ വർഷത്തെയും ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പ്രഖ്യാപനങ്ങൾ നടത്തി നടത്തിപ്പോകുന്നത് അല്ലാതെ ഒന്നും പ്രാവർത്തികമാക്കാറില്ല മറ്റാരും ആ പ്രഖ്യാപനങ്ങൾ കുറിച്ചു വെക്കാറില്ല അതുകൊണ്ട് തന്നെ സാധാരണ ജനവും സംഘാടകർ പോലും ആ പ്രഖ്യാപനങ്ങൾ മറന്നുകളയുകയാണ് പതിവ് ആറന്മുളയോട് എന്തിനീ അവഗണന പള്ളിയോടങ്ങൾ നീറ്റിലിറക്കുന്നത് ആറന്മുളക്കാർക്ക് വേണ്ടി മാത്രമാണോ അല്ല അതൊരു ജനതയുടെ ആത്മാവിഷ്കാരം തന്നെയാണ് എന്ന് പറയാം ആറന്മുളയുടെ വേറിട്ട ആചാരങ്ങളും പൈതൃകവും ശൈലിയും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് സർക്കാർ തലങ്ങളിൽ സഹായം പ്രഖ്യാപിക്കാറുണ്ട് പള്ളിയോടങ്ങളുടെ പുനരുദ്ധാരണത്തിന് ചെലവേറെയാണ് പക്ഷേ പള്ളിയോടക്കരക്കാർ വിചാരിച്ചാൽ മാത്രം ഈ ചെലവ് വഹിക്കാനാവില്ല തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിൽ സഹായം പ്രഖ്യാപിക്കാറുണ്ട് പത്തോളം പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ആറന്മുളയിലെ പള്ളിയോടക്കരക്കാർ എന്നാൽ സർക്കാർ സഹായങ്ങൾക്ക് ഏകീകൃത സ്വഭാവമില്ലാത്തത് പള്ളിയോടങ്ങളെ ബാധിക്കാറുണ്ട് ചില പഞ്ചായത്തുകൾ പ്രത്യേക ഫണ്ട് നീക്കിവയ്ക്കും ചിലത് അവഗണിക്കും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പതിനായിരം രൂപ വീതം പള്ളിയോടങ്ങൾക്ക് ഗ്രാൻറ് നൽകാറുണ്ട് ദേവസ്വം ബോർഡ് അവരുടേതായ നിലയിലും സംഭാവനകൾ നൽകുന്നുണ്ട് ഇതെല്ലാം പള്ളിയോടങ്ങളുടെ വാർഷിക അറ്റകുറ്റപ്പണികളുടെ ചെലവിന്റെ പകുതിയോളമേ വരികയുള്ളൂ പള്ളിയോടങ്ങളുടെ സംരക്ഷണം കൂടാതെ വഞ്ചിപ്പാട്ട് പഠന വഞ്ചിപ്പാട്ട് സോപാനം പമ്പാതടം സംരക്ഷണം തുഴച്ചിലുകാർക്കുള്ള പരിശീലനം വള്ളസദ്യ തുടങ്ങി ഒട്ടേറെ രംഗങ്ങളിൽ സർക്കാരിൻ്റെ ധനസഹായം എത്തേണ്ടതുണ്ട് ലോകത്ത് ജലോത്സവങ്ങൾ എല്ലായിടത്തും നടത്താറുണ്ട് എന്നാൽ മറ്റൊരിടത്തും കാണാനാകാത്ത പുതുമകളും ഒരുമയും ഉൾക്കൊള്ളുന്നതാണ് ആറന്മുള ജലോത്സവം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ആഘോഷം വിശ്വാസവും ആചാരവും കൂടിച്ചേർന്ന മാനവികതയുടെ ജലോത്സവമായ ആറന്മുള വള്ളംകളി പൂർണ്ണ തോതിൽ വീണ്ടും പമ്പയാറിൽ നടന്നു പ്രളയവും കോവിഡും കാരണം മുടങ്ങിപ്പോയ ജലോത്സവം ഇത്തവണ ജനപങ്കാളിത്തത്തോടെ വീണ്ടും അരങ്ങേറിയപ്പോൾ പമ്പയുടെ ഇരുകരകളിലും നിറഞ്ഞത് പതിനായിരങ്ങളാണ് ഓളപ്പരപ്പിലെ ഈ കാഴ്ചപ്പൂരത്തിൽ നാൽപ്പത്തി ഒൻപത് പള്ളിയോടങ്ങൾ പങ്കെടുത്തു വള്ളംകളിക്കുള്ള തയ്യാറെടുപ്പിനെ തുടർന്ന് മറിഞ്ഞ ചെന്നിത്തല പള്ളിയോടത്തിലെ മൂന്നു പേർ മരണപ്പെട്ടതിനെ തുടർന്ന് പള്ളിയോടം പിന്മാറിയെങ്കിലും ആറന്മുള പാർത്ഥസാരഥിക്കുള്ള വഴിപാട് വള്ളംകളിക്ക് മുടക്കം വരുത്തിയില്ല വഞ്ചിപ്പാട്ടിന്റെ തനതായ താളത്തിൽ പള്ളിയോടങ്ങൾ തുള്ളിക്കളിച്ച് എത്തിയപ്പോൾ ആറന്മുളക്കാർക്ക് വള്ളംകളിയുടെ ആവേശകാലം തിരിച്ചെത്തുകയായിരുന്നു പൈതൃക ഗ്രാമമായ ആറന്മുളയിലെ അടയാളങ്ങൾ ലോക പ്രശസ്തമാണ് ആറന്മുള കണ്ണാടിയും പള്ളിയോടങ്ങളും വള്ളംകളിയും വള്ളസദ്യയുമാണ് അതിൽ പ്രധാനം ഭക്തിയും ആചാരവും അനുഷ്ഠാനവും ഇഴുകി ചേർന്നതാണ് ആറന്മുള സംസ്കാരം ആത്മാവിൽ ആഴ്ന്നിറങ്ങിയ ആചാര വിശ്വാസങ്ങളുടെ അടിത്തറയിലാണ് ആ സംസ്കാരം രൂപപ്പെട്ടത് ഭക്തനും ഭഗവാനും തെളിനീരായ പമ്പയും ഒന്നാകുന്ന നിമിഷങ്ങളാണ് ആറന്മുള വള്ളംകളിയുടെ പ്രത്യേകത അണിഞ്ഞൊരുങ്ങിയ പള്ളിയോടങ്ങൾ വെള്ളത്തിലൂടെ ആടിക്കളിച്ചെത്തുന്ന കാഴ്ച ഹൃദയം കവരുന്നതാണ് വെള്ളമുണ്ടൊടുത്ത് തലയിൽ തോർത്ത് കെട്ടിയ കരക്കാർ പാട്ടിനൊപ്പം താളം പിടിച്ചാണ് തുഴ കറക്കി തുഴയുന്നത് ആറന്മുള ഭഗവാന് തിരുമുൽ കാഴ്ചയായി മത്സരവെള്ളം കളിക്കുമുമ്പ് നടക്കുന്ന പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര നിറപ്പകിട്ടിന്റെ മേളം കൂടിയാണ് അലങ്കരിച്ച പള്ളിയോടങ്ങളുടെ അമരച്ചാർത്ത് പടിഞ്ഞാറൻ വെയിലിൽ വെട്ടിത്തിളങ്ങും ചുവപ്പ് നീല പച്ച നിറങ്ങളിലെ മുത്തുകുടകൾ കെട്ടുവള്ളങ്ങളിൽ ദൃശ്യകലാരൂപങ്ങൾ അകമ്പടിയായി വാദ്യമേളങ്ങൾ പമ്പയുടെ നെട്ടായത്തിൽ ആറന്മുള കരകളുടെ ഐക്യത്തിന്റെ സന്ദേശം ലോകത്തിന് മാതൃകയായി നിലകൊള്ളുന്നു മറ്റു വള്ളങ്ങളിൽ നിന്ന് വേറിട്ടതാണ് ആറന്മുള പള്ളിയോടങ്ങൾ എന്നറിയപ്പെടുന്ന വള്ളങ്ങൾ അമരവും അണിയവും ഉയർന്നു നിൽക്കുന്നതാണ് അതിന്റെ പ്രത്യേകത അമരത്തിന്റെ തലയെടുപ്പും ഗാംഭീര്യവും മറ്റിടങ്ങളിലെ വള്ളങ്ങൾക്കില്ല മത്സരങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല ആറന്മുള പള്ളിയോടങ്ങൾ ആറന്മുള ഭഗവാന്റെ സാന്നിധ്യം കുടികൊള്ളുന്നതാണ് പള്ളിയോടങ്ങൾ തുഴച്ചിലിനുമുണ്ട് വേറിട്ട ആറന്മുള ശൈലി വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ മുന്നോട്ടാഞ്ഞ് നീട്ടിക്കുത്തി വെള്ളം കോരിയെടുത്ത് വശങ്ങളിലേക്ക് കറക്കി തെറിപ്പിക്കുന്ന കാഴ്ച ആസ്വാദ്യകരമാണ് ഇത് ആറന്മുള ശൈലിയുടെ മാത്രം പ്രത്യേകതയാണ് അധികാരികൾ ഇനിയെങ്കിലും ആറന്മുള പൈതൃക സംരക്ഷണം യാഥാർത്ഥ്യമാക്കാൻ ഒന്ന് കൈകോർത്ത് ശ്രമിക്കണം അല്ലെങ്കിൽ വരും തലമുറയുടെ ബാധ്യതയാകും ആറന്മുള പൈതൃക സംരക്ഷണം ഒരുപക്ഷെ ആ തലമുറയ്ക്ക് നൂതനമാകും ആ പൈതൃകം അതിന്റെ സംരക്ഷണം ചിലപ്പോൾ അജ്ഞാതവും ആയേക്കാം അങ്ങനെ സംഭവിക്കാൻ ഇട കൊടുക്കരുത് ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരളക്കും മുൻത്തിനു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിറഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക